ഉറക്കെ പറ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമ്മളിനി ചിന്തിക്കാൻ പോണത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ആരാധിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ പാപക്ഷമ പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ലിഖിത പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുലിഖിതമാണ്. ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവനില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാം തിരുലിഖിതത്തിൽ യേശു തന്നെ ഈ കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. യേശുവിൻ്റെ അടുത്ത് ഇതേമാതിരി ആളുകൾ ഇരിക്കുക. അപ്പൊ യേശു നല്ല തുറന്ന് നിങ്ങൾ പറയും. എന്താ പറയണമെന്ന് അറിയോ? സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നിങ്ങൾ എങ്ങനെ ഇരുന്ന് പൊങ്ങി പൊങ്ങി നടന്ന് കടന്ന് നിങ്ങളും നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തോടുകൂടി ആയിരിക്കും മരിക്കണമെന്ന് യേശു അങ്ങനെ പറഞ്ഞ്. ഉടനെ അവർ കണ്ണ് പുള്ളി ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അപരാധത്തിന്റെ സന്ധിയാണെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞു, അങ്ങനെ ഒന്നും ചൂട് പിടിച്ചിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ തന്നെ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ തന്നെ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കണ്ട. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ തന്നെ മരിക്കും. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഈശോ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവപുത്രനാ പറഞ്ഞിരിക്കുന്നത്. വെറുതെ പിച്ചുമ്പയും വിളിച്ചു വരാമെന്ന് വിചാരിക്കരുത്. പിതാവിൻ്റെ ഏകജാതൻ, മാറ്റമോ മാറ്റത്തിന് നിഴലില്ലാത്ത പിതാവിൻ്റെ ഏകജാതൻ തെളിവായി ജ്ഞാനം പ്രഘോഷിച്ച് പ്രീസലാണ്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ഈശോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണോ? ഈശോ ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുകയാണോ? എന്താ യേശുവിലുള്ള വിശ്വാസം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് നാല് തലങ്ങളുണ്ട്. നാല് തലങ്ങൾ. അതിലൊന്നാമത്തെ തലമാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട്, ദൈവം ഏകനാണ്, ദൈവം സർവശക്തനാണ്, യേശു ഭൂമിയിലേക്ക് വന്നു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, ഇങ്ങനെയുള്ള വിശ്വസിക്കുന്ന ഇതെല്ലാം ഒരു തത്വമാണ്. ഇങ്ങനെ നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്ന ഓരോ തത്വങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ നാം ഡോഗ്മാറ്റിക് ഫെയ്ത്ത് മുറുകെ പിടിക്കുന്നവരാണ്. ഡോഗ്മാസ്, ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, തത്വത്തിലുള്ള വിശ്വാസം. ഓരോ തത്വങ്ങൾ, ദൈവം ഉണ്ട് അതൊരു തത്വമാണ്, ദൈവം സർവശക്തനാണ് വേറെ തത്വമാണ്, ദൈവം ഇവിടെ ഉണ്ട് അതൊരു തത്വമാണ്, അങ്ങനെയുള്ള തത്വങ്ങളിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഡോഗ്മാറ്റിക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുമോ? യാക്കോബുസ്തിക ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ, പിശാചുക്കളും അപ്രകാരം വിശ്വസിക്കുന്നു, മാത്രമല്ല അവ ഭയന്ന് വിറയ്ക്കുക കൂടി ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നേക്കാൾ കൂടുതൽ തത്വങ്ങൾ ദൈവത്തെ കുറിച്ച് ആർക്കറിയാം? പിശാചുക്കൾക്കറിയാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ അറിവിനേക്കാൾ കൂടുതൽ അറിവ് ദൈവത്തെക്കുറിച്ച് പിശാചിന് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തെക്കുറിച്ച് അറിവുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം രക്ഷയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. നീ യേശുവിൻ്റെ രക്ഷയിലാണോ? നീ കുറെ പഠിച്ചിട്ടുണ്ട്, വേദപാഠം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പല കാര്യങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയ പൈതലേ, നീ കുറെ തത്വങ്ങളുടെ ഉടമയായെന്ന് വിചാരിച്ച് യേശുവിലുള്ള രക്ഷയിലാണ് എന്ന് ചിന്തിക്കരുത്. യാക്കോബ് 2:19 പഠിപ്പിക്കുകയാണ്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ, പിശാചുക്കളും അപ്രകാരം വിശ്വസിക്കുന്നു, മാത്രമല്ല അവ ഭയന്ന് വിറയ്ക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ ഡോഗ്മാറ്റിക് ഫെയ്ത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ ഒരു പടി കൂടി പിശാചാണ് മുൻപന്തിയിൽ. നമ്മൾ വിറയ്ക്കണമൊന്നുമില്ല, അവിടെ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് അമർന്നിരുന്ന് ഉറങ്ങണേ ഉള്ളൂ. പിശാചുകൾ അങ്ങനെയല്ല, യേശു എന്ന് കേട്ട വിറയ്ക്കും, കാരണം അവൻ അറിയാം യേശു ആരാന്ന്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയാ. ഇനി രണ്ടാമത്തെ ലെവല്, വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ലെവലാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്, അല്ലെങ്കിൽ അനുഭവ തലത്തിലുള്ള വിശ്വാസം. അനുഭവ തലത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ?
ഇപ്പൊ നിങ്ങള് ഇവിടെ വന്നില്ലേ, ഒരു കുട്ടിയുടെ രണ്ട് മുഖം അടഞ്ഞിരിക്കുകയായിരുന്നു, ദ്വാരയില്ല. അവര് അഭിഷേകാഗ്നി വചനം കേട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ നോക്കുമ്പം മൂക്കിനുള്ളിൽ ദ്വാരം ഉണ്ടായി. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്ന് അവർക്ക് നല്ല അനുഭവമുണ്ട്. ആരെങ്കിലും പറയാണ് യേശു ഇല്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, അവരുടെ അനുഭവമാണത്. ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അനുഭവമുള്ള ഒരുപാട് വിശ്വാസികൾ ലോകത്തിലുണ്ട്. പക്ഷേ ഇങ്ങനെ അനുഭവമുണ്ട് എന്നതുകൊണ്ട് ആത്മാവ് നിത്യരക്ഷിതായിരിക്കുന്ന നിർബന്ധം. അനുഭവം ഒരു ഭാഗത്ത്, പാപം വേറൊരു ഭാഗത്ത് ചെയ്യാൻ മടിയൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയാ. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ പോകുന്ന സമയത്ത് കുറ്റം പറഞ്ഞായിരിക്കും പോണത്, നമുക്ക് പറയാൻ പറ്റില്ല എന്താ സ്വഭാവം എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഭവതലത്തിലുള്ള വിശ്വാസം ഒരു വ്യക്തിയെ നിർബന്ധമായി നിത്യരക്ഷയിൽ എത്തിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഉണർവ്, ഒരു പടച്ചിലൊക്കെ ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അദ്ദേഹം നിത്യരക്ഷയുടെ അനുഭവത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ലെവലാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. ഉദാഹരണത്തിന്, ഈ മഴ ഇങ്ങനെ ഇങ്ങനെ മൂടിക്കെട്ടിങ്ങനെ വരികയാണ്, അപ്പോൾ അങ്ങോട്ട് മുട്ടു തിന്ന് കൈ ഉയർത്തിങ്ങോട്ട് പ്രാർത്ഥിച്ച് വിശ്വാസം കൊണ്ട് മഴ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു, ക്ഷണം നേരം മഴ മാറിപ്പോയി. അത് അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസമാണ്. ഏലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസത്തിനുടമയായിരുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വിശ്വാസം. ഒരു രോഗിയെ കണ്ട് വിശ്വാസ ദൃഷ്ടി കൊണ്ട് പ്രാർത്ഥിച്ചു, രോഗം വിട്ടുപോയി. അത് അത്ഭുത വിശ്വാസത്തിന്റെ ശക്തിയാണത്. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു എന്നതുകൊണ്ടും ഒരു വ്യക്തി നിത്യരക്ഷിതായിരിക്കണം നിർബന്ധമില്ല. കാരണം അത്ഭുതങ്ങൾ ചെയ്യുന്ന അനേകരെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന അനേകരെ അച്ഛൻ അറിയാം. അത്ഭുതങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കും, പാപം വേറൊരു വഴിക്ക് നടക്കും. രണ്ടും ഒരുമിച്ച് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു വ്യക്തി 100% ദൈവത്തിന്റെ വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ല. നിത്യരക്ഷയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലമാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. നാലാമത്തെ തലം, വിശ്വാസത്തിന്റെ നാലാമത്തെ തലമാണ് സാൽവിഫിക് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന വിശ്വാസം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16:31. അവര് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിന്റെ ഒരു തലമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ നാലാമത്തെ തലമാണ് സാൽവിഫിക് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. എന്താണ് രക്ഷ നൽകുന്ന വിശ്വാസം? അതാണ് യോഹന്നാൻ 8:24. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കണം. പ്രൈസ് ദ ലോർഡ്. എന്താ യേശു തന്നെ എന്ന് വിശ്വസിക്കണമെന്ന് യേശു നിർബന്ധിക്കാൻ കാരണം? യേശു തന്നെ എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ദൈവപുത്രനാണെന്നോ യേശു സ്വർഗത്തിലേക്ക് പോയെന്നോ യേശു മനുഷ്യനെ ജനിച്ചു എന്നുള്ള വിശ്വാസം അല്ല അത്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും എന്ന് പറയുമ്പോൾ യേശു അവിടെ ഉദ്ദേശിച്ച വിശ്വാസം ഇതാണ്: ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്നും ഞാൻ നിങ്ങളുടെ പാപങ്ങൾ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുവെന്നും ഞാൻ കുരിശ് മരിച്ചതിലൂടെ നിങ്ങൾ ഓരോരുത്തരും സഹിക്കേണ്ട പാപത്തിന്റെ കെടുതികൾ നിങ്ങൾ നീങ്ങിപ്പോയെന്നും കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ പാപങ്ങൾ സൗജന്യമായി ക്ഷമിക്കപ്പെട്ടുവെന്നും ഹൃദയം കൊണ്ട് ഒരു വ്യക്തി അംഗീകരിക്കണം. ഇന്ന് ഒരുപാട് പേര് ഇത് അംഗീകരിച്ചിട്ടില്ല, ചുമ്മാ പൊങ്ങി പൊങ്ങി നടക്കണേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശുക്രിസ്തുവിനെ ഇതുപോലെ സ്വന്തം ജീവിതത്തിന്റെ മുഴുവൻ പാപങ്ങളുടെയും പാപ പരിഹാര ബലിയായി മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു നാൾ അംഗീകരിച്ച് ആരാധിക്കാൻ തുടങ്ങിയാൽ ആ പ്രക്രിയയുടെ പേരാണ് 1 പത്രോസ് 3:15 പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 3:15 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവീൻ. അപ്പോൾ ഈ പ്രക്രിയയുടെ പേരാണ് യേശു ക്രിസ്തുവിനെ കർത്താവായി ആരാധിക്കുക. അപ്പോൾ ഒരു വ്യക്തി
നിത്യരക്ഷ പ്രാപിക്കാൻ വളരെ മസ്റ്റായ ഘടകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തെ കുറിച്ചും കേട്ട് ഈശോ കുരിശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്നും യേശുവിന്റെ കുരിശ് മരണത്താൽ എന്റെ പാപങ്ങൾ കൂടി നീക്കം ചെയ്യപ്പെട്ടുവെന്നും യേശുവിന്റെ കുരിശ് മരണത്താൽ എന്റെ പാപങ്ങൾക്ക് സൗജന്യ പാപക്ഷമ പ്രഖ്യാപിക്കപ്പെട്ടുവെന്നും ജീവിതകാലത്ത് എന്തെങ്കിലും സുവിശേഷം കേട്ട് വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തുവിനെ കർത്താവായി ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്നവർക്കാണ് പാപക്ഷമയുള്ളത്. യാന്ത്രികമായോ മെക്കാനിക്കലായോ പാപക്ഷമയില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിന്റെ പാപ പരിഹാര ബലിയായി ആരാധിക്കണമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിക്കണം. അതാണ് 1 കൊരിന്ത്യർ 12:3 വചനം പഠിപ്പിക്കുകയാണ്. യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ ഈ ആത്മാവ് മുഖാന്തരം അല്ലാതെ ആർക്കും കഴിയുകയില്ല. ഉറക്കെ പറയാ ഹല്ലേലൂയ. കുറച്ചുകൂടെ ഉറക്കെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം ജീവിതത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയെ ആരാധിക്കുമ്പോൾ യേശുവെ അങ്ങന്റെ പാപപരിഹാര ബലിയാണ്, അങ്ങന്റെ രക്ഷിതാവാണ്, അങ്ങന്റെ കർത്താവാണ് എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ട് പാപക്ഷമ എന്റെ യേശുവിന്റെ കുരിശ് മരണത്തിൽ എനിക്കായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് യേശുവിനെ കർത്താവായി ആരാധിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വർഗം നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റിന്റെ പേരാണ് അനുതാപം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വായിക്കുന്നത് സക്കറിയ പ്രവചനത്തിൽ 12:10 തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, ജെറുസലേം നിവാസികളുടെ മേലും ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ അവർ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ കരയും, ആദ്യജാതനെ പ്രതി എന്നതുപോലെ വിലപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവായി ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ അനുതാപത്തിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ക്രൂശിതനായ യേശുവിനെ നോക്കിയാൽ ഒന്നുമില്ല, ഉള്ളി തേച്ചാൽ പോലും വെള്ളം വരില്ല. കാരണം എന്താ? അങ്ങനത്തെ ഹൃദയമാണ് നമ്മുടെ ഹൃദയം. ചടങ്ങ് ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ യാന്ത്രികമായി എന്തെങ്കിലും ചെയ്തു കൂട്ടിയത് കൊണ്ടോ നിത്യരക്ഷയിലേക്ക് എത്തിച്ചേർന്ന് വിചാരിക്കരുത്. ആ സൈലന്റ് വാലി കിടക്കുന്ന ഏതെങ്കിലും ഒരു കാട്ടുമൃഗത്തെ പിടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 10-11 വർഷം കണ്ടീഷൻ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന നന്നായിട്ട് ആ കാട്ടുമൃഗങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ച് അത് സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് പഠിപ്പിച്ച കാറ്റിസം, നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങും കുർബാനകളും കൂതാശകളും പള്ളിക്കർമ്മങ്ങളും ഈ മണിയടിയും ഇതെല്ലാം കാട്ടുമൃഗത്തെ 10-12 വർഷം കണ്ടീഷൻ ചെയ്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ പള്ളി പണി കേൾക്കുമ്പം തന്നെ അതുങ്ങൾ വന്ന് വെടിപ്പാടും ശുദ്ധിയോടും കൂടി ചെയ്തേനെ. ഫ്രീവട സഹോദരങ്ങളെ, കുറെ വർഷങ്ങൾ ചില കണ്ടീഷനിങ് വഴി ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതുകൊണ്ട് സ്വർഗത്തിൽ എത്തുമെന്ന് വിചാരിച്ച് ഇരിക്കരുത്. തന്റെ ജീവിതകാലത്ത് സുബോധമുള്ളപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ പ്രസംഗം കേൾക്കണം. എന്നിട്ട് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിക്കണം. എൻ്റെ യേശു, എൻ്റെ ശരീരത്തിലെ മനോഹരാടികളും എൻ്റെ പുറത്ത് വീഴേണ്ടതായിരുന്നു. എനിക്ക് പകരക്കാരനായി എൻ്റെ പാപമേറ്റെടുത്ത എൻ്റെ യേശു, ഞാൻ സഹിക്കേണ്ടത് എനിക്ക് പകരക്കാരനായി സഹിച്ച് എൻ്റെ മുഴുവൻ പാപങ്ങൾക്കും ഞാൻ സഹിക്കേണ്ട മുഴുവൻ വേദന സഹിച്ച് എൻ്റെ പാപങ്ങൾക്ക് പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ചു എന്ന് ഹൃദയത്തിൽ എന്നറിയുന്നു. അന്ന് അനുതാപ കണ്ണുനീരൊഴുകും, സ്നേഹത്തിന്റെ കണ്ണുനീരൊഴുകും, ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വരും. ക്രൂശിതനെ കാണുന്നതാണ്, ക്രൂശിതനെ അറിയുന്നതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം മനുഷ്യരെ ഏറ്റവും അധികമായി സ്നേഹിച്ചത് കുരിശിലെ ഈശോയിലൂടെയാണ്. ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ക്രൂശിൽ നോക്കുമ്പോൾ ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം കിടക്കുന്ന ആളെ അന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ സക്കറിയ പറഞ്ഞതുപോലെ, സക്കറിയ പ്രവചനത്തിൽ 12:10 പറഞ്ഞതുപോലെ, ആദിജാതനെ പ്രതി എന്നതുപോലെ, ഏകജാതനെ പ്രതി എന്നതുപോലെ, സ്നേഹത്തിന്റെ ഒരു കണ്ണുനീര് അവിടെ അങ്ങോട്ട് ഒഴുകും. അതിന്റെ പേരാണ് അനുതാപം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട സൗജന്യ പാപക്ഷമ ലഭിക്കാൻ ഒന്നാമത്തെ ഒരു രീതിയാണ് യേശു ക്രിസ്തുവിനെ കർത്താവായി ആരാധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് നന്നായിട്ട് അനുതാപ കണ്ണുനീരും കൊണ്ട് കുതിരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുതാപ കണ്ണുനീരും കൊണ്ട് കുതിർന്നാൽ
ദൈവവചനം പഠിപ്പിക്കുകയാണ് ആ വ്യക്തിയുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പറ്റും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 3:19 അപ്പോസ്തല പ്രവർത്തനം 3:19 പഠിപ്പിക്കുകയാണ്, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. പശ്ചാത്താപം നമ്മൾ വെറുതെ ഇരുന്ന് കരഞ്ഞു കർണുണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് യേശുവിൻ്റെ യേശുവിൽ വെളിപ്പെട്ട സ്നേഹം അറിഞ്ഞ് കരയണം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിതനെ നോക്കി കരയണം, ഞാൻ കടക്കുന്നതിന് പകരമാണ് ഈ യേശു കടന്ന് വേദനിക്കുന്നതെന്ന് തിരിച്ചറിയണം. അങ്ങനെ പശ്ചാത്താപ കണ്ണുനീരിൽ കുതിരുമ്പോൾ എല്ലാ പാപങ്ങളും മായ്ക്കാൻ പറ്റും. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത് 3:19. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. എൻ്റെ ഹൃദയം കഠിനമാണ്, എൻ്റെ പാപം കഠിനമാണ്, ഇത് പോകുമെന്ന് തോന്നല്ല, ദൈവം പോലും ക്ഷമിക്കില്ല, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ക്ഷമിക്കാത്ത ഒരു പാപവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ യേശുവിനെ അറിയണം, നന്നായിട്ട് അനുതാപ കണ്ണുനീരിൽ കുതിരണം. ഇനി മൂന്നാമത്തത്, അനുതാപ കണ്ണുനീരിൽ കുതിർന്ന് നേരിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമുക്കതിന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. 1 യോഹന്നാൻ 1:8-9 നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തന് നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു വ്യക്തി അനുതാപ കണ്ണിൽ കുതിർന്നാൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് പാപങ്ങൾ ഏറ്റു പറയണം. ഒന്ന് ഉറക്കെ പറ, എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റു പറയണം. അങ്ങനെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വാഗ്ദാനം ബൈബിൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം പറയുന്നത്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ ഈശോയോട് സ്നേഹം അങ്ങോട്ട് വർദ്ധിച്ച്, ഇന്ന് രാത്രി ചെന്ന് ഈശോയുടെ ക്രൂശരൂപത നോക്കിയിട്ട് എൻ്റെ യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടിയാണല്ലോ കുരിശിൽ മരിച്ചതെന്ന് പറഞ്ഞ് യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവായി ആരാധിക്കുക. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ പാപപരിഹാര ബലിയാണ്, എൻ്റെ പകരക്കാരനായിട്ടാണ് എൻ്റെ ഈശോ കുരിശിൽ പടഞ്ഞത്, യേശുവേ എൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പാപപരിഹാര ബലിയായി ഞാനങ്ങി ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നേരം ക്രൂശിതനായ യേശുവിനെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹവും അനുതാപവും എല്ലാ തരത്തിലുള്ള ഒരു പ്രത്യേക ദൈവീക തുറവി ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നിങ്ങൾ നാളെ കുമ്പസാരത്തിന് നിങ്ങൾ ചെല്ലുകയെന്ന് വിചാരിക്കുക. കുമ്പസാരത്തിന് ചിലപ്പോൾ വെറുതെ തക്കുമുക്ക് നോക്കിയിട്ട് ചില പെരിങ്ങളമാർ കുമ്പസാരിക്കുള്ള കുമ്പസാരിച്ച് പറഞ്ഞൊരു കാര്യമില്ല. സമയമെടുത്ത് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് ഈഗോ എല്ലാം മാറ്റി വെച്ച്, അയ്യോ ഞാൻ ഇന്ന സ്ഥാപനത്തിൻ്റെ ഹെഡാണല്ലോ, അയ്യോ ഞാനിങ്ങനെ പറഞ്ഞ അച്ഛൻ എന്ന് വിചാരിക്കും, അതൊന്നും കുമ്പസാരത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് ഉള്ളിലെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നന്നായിട്ട് ഒരുങ്ങി സമയമെടുത്ത് അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ സമയമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അറിവുള്ളതും ഓർമ്മയുള്ളതുമായ എല്ലാ പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞാൽ, ബൈബിളും പഠിപ്പിക്കുന്നുണ്ട്, സഭയും പഠിപ്പിക്കുന്നുണ്ട്, അന്ന് വരെയുള്ള എല്ലാ പാപങ്ങളും മായ്ക്കപ്പെട്ടു. ചിലത് മറന്നു പോയിരിക്കണ്ടേ, അതും മായ്ക്കപ്പെട്ടു. പറഞ്ഞതും പറയാത്തതുമായ മുഴുവൻ പാപങ്ങളും അവിടെ വെച്ച് കഴുകപ്പെട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു പുതിയ സൃഷ്ടിയാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്, അവൻ വിശ്വസ്തന് നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിൽ നിന്ന് നമ്മളെ കഴുകുകയും ചെയ്യും, ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.